കോവിഡ് കാലത്ത് മാനസിക ശാരീരിക ഭിന്നശേഷിക്കാരായ കുട്ടികളോട് കേന്ദ്ര സർക്കാരിന്റെ ക്രൂരത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിലെ നാഷണൽ ട്രസ്റ്റ് ആക്ട് പിൻവലിക്കാനുള്ള നടപടിയാണ് തിരിച്ചടിയാകുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഇത്തരം സമീപനം മൂലം പരസഹായം കൂടാതെ ജീവിക്കാനാകാത്ത ഭിന്നശേഷിക്കാർക്കുള്ള ആനുകൂല്യങ്ങളും പരിരക്ഷയുമാണ് നഷ്ടമാവുക പതിനെട്ട് വയസ്സിന് ശേഷം ലഭിക്കുന്ന ലീഗൽ ഗാർഡിയൻഷിപ്പ് ഒരു ലക്ഷം രൂപ വരെ ലഭിക്കുന്ന നിരാമയ ഇൻഷുറൻസ് മറ്റ് ആനുകൂല്യങ്ങളെല്ലാം നിഷേധിക്കപ്പെടുന്ന സാഹചര്യമാണ് ഈ ആക്ട് പിൻവലിക്കുന്നതിലൂടെ സംജാതമാവുക കോവിഡ് മഹാമാരി കാലത്ത് സ്കൂളിൽ പോകാതെ പരസഹായത്താൽ മാത്രം കഴിയാനാകുന്ന കുട്ടികളെ സംരക്ഷിച്ചുകൊണ്ട് ജോലിക്ക് പോലും പോകാനാകാതെ കഴിയുന്ന മാതാപിതാക്കളെയും കുടുംബത്തെയും പ്രതിസന്ധിയിലാക്കുന്ന നടപടി പിൻവലിക്കണമെന്നാണ് ഈ മേഖലയിലെ രക്ഷിതാക്കളുടെ സംഘടനയുടെ ആവശ്യം നാഷണൽ ട്രസ്റ്റ് ആക്ട് എന്ന് പറയുന്ന നിയമം എടുത്തു കളയാണ് എടുത്തു കളയുകയാണ് അപ്പൊ അത് എടുത്ത് കളയുമ്പോൾ ഈ കുട്ടികൾക്ക് ഞങ്ങളുടെ മാതാപിതാക്കളുടെ കാലശേഷം അവർ അനാഥരാവുകയാണ് ശരിക്കും പറഞ്ഞാൽ ഈ തൊണ്ണൂറ്റൊമ്പത് ആക്റ്റിന് ശേഷം ഇത്തരം ബുദ്ധിവൈകല്യമുള്ള കുഞ്ഞുങ്ങളെ നമുക്ക് റോട്ടിലോ മറ്റ് പരിസരങ്ങളിലോ കാണാൻ കഴിയില്ല പക്ഷേ ഈ ആക്ട് എടുത്തു കളയുമ്പോൾ നാളെ മുതൽ നമുക്ക് കാണാം കുറേ അനാഥരായ ബുദ്ധിവിഹീനരായ കുഞ്ഞുമക്കളെ അതുപോലെ തന്നെ നിരാമായ ഇൻഷുറൻസ് ഈ നാഷണൽ ട്രസ്റ്റ് ആക്ട് പ്രകാരം കിട്ടുന്ന ഒരു വലിയൊരു ആനുകൂല്യമാണ് ഇത്തരം കുട്ടികൾക്ക് ഒരുപാട് എമൗണ്ട് ചികിത്സിക്കും എല്ലാത്തിനും വേണം പക്ഷേ ഈ ആക്ട് എടുത്തു കളയുന്നതോടുകൂടി നിരാമായ ഇൻഷുറൻസും ഇല്ലാതെയാവുകയാണ് മാനസിക ശാരീരിക ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സ്കോളർഷിപ്പ് പോലും കൃത്യമായി ലഭിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് കോവിഡ് മൂലം സ്കൂളുകളിൽ പോകുന്നതിനോ മറ്റുള്ളവരുമായി ഇടപെടുന്നതിനോ കഴിയാതെ ഒറ്റപ്പെട്ട തുരുത്തുകളായി മാറിയ അവസ്ഥയാണ് ഇത്തരം കുട്ടികൾക്കുള്ളത് സ്കൂളുകളില്ലാത്തതിനാൽ ഇവരെ സംരക്ഷിക്കേണ്ട പൂർണ്ണ ഉത്തരവാദിത്തം മാതാപിതാക്കൾക്കായതിനാൽ ജോലി പോലും ഉപേക്ഷിച്ചാണ് മിക്കവരും കുട്ടികളെ പരിപാലിക്കുന്നത് കോവിഡ് മഹാമാരി മഹാമാരിക്കാലത്ത് കൂടുതൽ ആനുകൂല്യം നൽകുന്നതിനു ഉള്ള ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്ന സമീപനം തിരുത്തണമെന്നാണ് ഇവരുടെ ആവശ്യം കേന്ദ്ര സർക്കാരിന്റെ നിഷേധാത്മക സമീപനത്തിനെതിരെ പ്രധാനമന്ത്രിക്ക് പ്രതിഷേധ സന്ദേശം അയക്കുന്നതടക്കമുള്ള പ്രക്ഷോഭവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ രക്ഷിതാക്കളുടെ കൂട്ടായ്മയായ പേഡ് എന്ന സംഘടന ടി ന്യൂസ് തൃശൂർ